ഹലോ ഗീസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് ഗീസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത് ഒരിക്കും വളരെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്ന് നമ്മളെ വീഡിയോ നോക്കാൻ പോകുന്ന നമ്മളെ സി എസ് റാങ്കീസ് നമ്മൾ പ്ലേ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കാണിക്കുന്ന ടോപ്പ് മിസ്റ്റേക്കുകളാണ് അപ്പം നമ്മൾ നമ്പർ പ്രകാരം നമ്മൾ നമ്മുടെ മിസ്റ്റേക്കീഡിയോട് നോക്കുന്നുണ്ട് അപ്പം നമ്മളെ വീഡിയോയിലേക്ക് ോ നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ആൾന്നില്ല ഓപ്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്കോടും ചെയ്യുക അപ്പം നമുക്ക് നേരെ ഗീസ് പേടിയാലേക്ക് പോവാ അപ്പൊ നമുക്ക് നേരെ ഈ നമ്മുടെ മിസ്റ്റേക്ക് നമ്പർ വണ്ണിലേക്ക് പോവാട്ടോ അപ്പൊ ക്ലാസ് കോളിൽ പല പ്ലേസും കാണിക്കുന്ന ഒരു മെയിൻ ആളൊരു മിസ്റ്റേക്ക് തന്നെയാണ് നമ്മളും അല്ലെങ്കിൽ നമ്മുടെ ടീം മേറ്റ്സ് നോക്ക് ചെയ്ത് നമ്മുടെ എനിമി നമ്മൾ കില്ല് ചെയ്യാതെ മറ്റൊരു എനിമിനെ നമ്മൾ അറ്റാക്കിനായിട്ട് പോകുന്നൊരു സിറ്റുവേഷനൊക്കെ അപ്പൊ നിങ്ങൾ ആ ടീം മേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളായിക്കോട്ടെ ഒരു എനിമിനെ നമ്മൾ നോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കില്ല് കൺഫേം ചെയ്യാൻ നോക്കുക അപ്പൊ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ഞെക്കിപ്പൊടിച്ചുകൊണ്ട് കില്ലി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുകട്ടോ അപ്പൊ നമ്മൾ ഒരുപക്ഷെ ആ കില് നോക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡെഡ്

മറ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ സെക്കൻഡ് റൗണ്ടിൽ തന്നെ നോക്കുക അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ തന്നെ നേരെ ഈസ് ഞാനൊരു ഏറാമോ ഗണ്ണ് എടുത്തു അപ്പോൾ ലോങ്ങ് റേഞ്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗണ്ണ്ടുത്തു അപ്പോൾ അതാണെങ്കിലും ഈ ഏറ്റവും ഫസ്റ്റ് മിസ്റ്റേക്ക് കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു തേർഡ് മൂന്നാം റൗണ്ട് വരെ മാക്സിമം ഈ നമ്മൾ ഷോർട്ട് റേഞ്ച് ഗണ്ണിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാൻ നോക്കുക അപ്പോൾ മൂന്നാം റൗണ്ടൊക്കെ ആകുന്ന സമയത്ത് തന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് കോനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഷോർട്ട് റേഞ്ച് ഗണ്ണിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കും അതുതന്നെ നിങ്ങൾ ലോങ് റേഞ്ച് കണ്ണിന് ക്യാഷ് ഉണ്ടെങ്കിൽ ലോങ് റേഞ്ച് കണ്ണ് നിങ്ങൾ എടുത്താലും മതി അപ്പൊ ഞാൻ റേക്കാൻ വേണ്ടി നിങ്ങൾ തേർഡ് റൗണ്ട് വരെ ഷോർട്ട് റേഞ്ച് നിങ്ങൾ മാക്സിമം നല്ല നല്ല കണ്ണ് നോക്കി നിങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ നോക്കുക അപ്പൊ നമ്മൾ കാല ലോങ് റേഞ്ച് ഇല്ലെങ്കിൽ നമ്മൾ ലോങ്ങിലുള്ള എനിമിസിന് അടിക്കാൻ പറ്റില്ല സീനെ ഉള്ളു അപ്പൊ നമുക്ക് ജൂണ് ശ്രീം ടൈമിൽ എല്ലാവരും അടുത്ത് വരേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആ ടൈമിൽ നമുക്ക് എന്നാലും ഷോർട്ട് റേഞ്ച് കണ്ണിന് നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് മാറും അപ്പൊ നമുക്ക് നേരെ ഈ മിസ്റ്റേക്ക് നമ്പർ ത്രീയിലേക്ക് പോകാം മിസ്റ്റേക്ക് നമ്പർ ത്രീ എന്ന് വെച്ചാൽ നമ്മൾ റാൻഡം ഡാസിന്റെ കൂടെ കളിക്കുന്ന ഒരു അവസ്ഥയായിട്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഡിസ്പ്ലേയിലെ കുറേ അധികം എനിമിസ് നോക്കിയത് ഇപ്പൊ രണ്ട് എനിക്ക് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് റൗണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ കാണിച്ച് കൂട്ടുന്ന ഷോ കണ്ടാലും ഡിസ്പ്ലേയിൽ കാണുമ്പോ അപ്പൊ പ്രോ പ്ലേസ് ആ തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് കൂട്ടുന്നുണ്ട് അപ്പൊ ഒരു സപ്പോർട്ട് ഇത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മാക്സിമം റാൻഡം പ്ലേസിന്റെ കൂടെ കളിക്കുന്ന സമയത്ത് സിറ്റുവേഷൻ സംഭവിക്കാം ഓക്കെ നല്ല നല്ല പ്ലേസ് ഉണ്ട് അപ്പോൾ റാൻഡം പ്ലേസ് എല്ലാവരും മോശമായിട്ടുള്ള പ്ലേസ് ഞാൻ പറയുന്നില്ല അപ്പൊ ചില ടൈമിൽ പ്രോപ് പ്ലേസ് ആ ഇതുപോലെ പ്ലേസിന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്തായാലും റൗണ്ടിന്റെ കാര്യമൊക്കെ തീരുമാനം ആവട്ടെ അപ്പൊ ഇത് നമ്മൾ നമ്മളെ മാച്ച് മാ ഇല്ലാതാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു മാസ്റ്റർ അപ്പോൾ ലേറ്റ് മാസ്റ്റർ ഒക്കെ പുഷ് ചെയ്യുന്ന പ്ലേസോ അല്ലെങ്കിൽ മാസ്റ്ററോ ഒക്കെ പുഷ് ചെയ്യുന്ന പ്ലേസ് ആണ് ഒരിക്കലും കൂടെ പ്ലേ ചെയ്യാതിരിക്കുക അതാക്കറിയാൻ നിങ്ങൾക്ക് നല്ലത് അപ്പോൾ എല്ലാ റാങ്ക് മൈനസ് ആയിട്ട് പോകാനാണ് മാക്സിമം ചാൻസ് ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ നേരം മിസ്റ്റേക്ക് നമ്പർ ഫോറിലേക്ക് മിസ്റ്റേക്ക് നമ്പർ ഫോർ എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോയിൽ വീഡിയോയില് പോലെ തന്നെ നമ്മൾ നമ്മൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എനിമിന്റെ മുന്നിൽ അപ്പോൾ എനിമി ഏത് ഭാഗത്താണെന്ന് പോലെ നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടാവും

കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ റോഡോ അടിച്ചുകൊണ്ട് വന്നുകൊണ്ടൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റും ഈ സ്റ്റാർട്ട് നമ്മൾ നമ്മളെന്തായാലും രണ്ട് എനിമിസിനെ നോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല നിരത്തിലുള്ള അഡ്വാൻറ്റേജ് ഇതുവഴി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ ഈ നമ്മുടെ മിസ്റ്റേക്ക് നമ്പർ ഫൈവിലേക്ക് പോകട്ടോ മിസ്റ്റേക്ക് നമ്പർ ഫൈവ് എന്ന് വെച്ചാൽ രണ്ട് മിസ്റ്റേക്ക് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ക്ലിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളെന്തായാലും മെഡിക്കറ്റ് അടിച്ചില്ല അപ്പോൾ ഒരു ഫൈറ്റിന് ശേഷം നമ്മൾ മെഡിക്കറ്റ് അടിച്ചില്ല അതുപോലെ തന്നെ നമ്മൾ ഒപ്പോസ് നിൽക്കുന്ന എനിമിക്കാണ് നമ്മള് മെഡിക്കറ്റ് അടിക്കാൻ ടൈമും കൊടുത്തു അപ്പോൾ അവന്റെ കാലം ഒരുപക്ഷെന്തേലും ആവാനോ ചാൻസ് ഉണ്ട് അപ്പോൾ അവൻ ഈ മെഡിക്കറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാണ്ട് ഒരു നൂറ് എച്ച് ബിയില് കറക്റ്റ് ഇല്ല അപ്പോൾ എന്തായാലും എനിമിക്ക് നല്ല അഡ്വൈറ്റ് നൈസ് ആയിട്ട് നമ്മൾ അടിച്ചുകൊണ്ട് നേരെ അവർ റൗണ്ട് കൊണ്ടുപോയിട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാരിക്കും ഒന്നെങ്കിൽ നിങ്ങൾ മെഡിക്കറ്റ് അടിക്കാൻ നോക്കുക ഫുള്ള് എച്ച് ബി ആക്കാൻ നോക്കുക ഒരു പക്ഷെ നിങ്ങളുടെ കയ്യിൽ മെഡിക്കറ്റ് ഇല്ലാത്ത സിറ്റുവേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ സൂണെന്തേലും സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എനിമിക്കുക അപ്പൊ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിമിക്ക് മെഡിക്കിറ്റ് അടുക്കൽ ആ ടൈം കൊടുക്കാതെ മെഡിക്കിറ്റ് അടുക്കിന് മുമ്പായിട്ട് ഫാസ്റ്റ് ആയിട്ട് റഷ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും റഷ്യാ നോക്കുക അപ്പോൾ അത് വൈസ് നമുക്ക് എന്തായാലും റൗണ്ട് മാക്സിമം എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ആ മിനി നമുക്ക് മാക്സിമം കില്ല ചെയ്തുകൊണ്ട് റൗണ്ട് നൈസ് ആയിട്ട് എടുക്കാനൊക്കെ പറ്റും അപ്പോൾ എന്തായാലും ഞാൻ ടോപ്പ് ഫൈവ് മിസ്റ്റേക്ക് ആണ് ഈ വീഡിയോയുടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് കൂടാതെ കുറേ അധികം മിസ്റ്റേക്കും കാരണമൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്കമിങ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുന്ന വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുള്ളൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്നാൽ അടിപൊളി വീഡിയോടെ കാണാം ബായ്